ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഒരു ഹലോവിൻ നൈറ്റാണ് കാണിക്കുന്നത്. ആഘോഷങ്ങൾക്കായ ആളുകൾ അവിടെയുണ്ടായിരുന്ന പഴയ മാതൃകയിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. ഈ ഒരു സമയത്താണ് അക്കൂട്ടത്തിലെ മൂന്ന് പേർ അവിടെ കിടന്നിരുന്ന പഴഞ്ചനായൊരു തീവണ്ടി ശ്രദ്ധിക്കുന്നത്. ഏകദേശം 90 വർഷങ്ങൾക്ക് മുൻപ് ആ തീവണ്ടിയിൽ യാത്ര ചെയ്തിരുന്ന നിരവധി പേർ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ആ പഴഞ്ചൻ തീവണ്ടിയിൽ വിനോദത്തിൻ്റെ ഭാഗമായി ഒരു ഗെയിം നടത്താറുണ്ടായിരുന്നു. തീവണ്ടിയിൽ ഒരാൾ കൊല്ലപ്പെടും, കൊലയാളിയെ യാത്രക്കാർ കണ്ടുപിടിക്കണം എന്നതായിരുന്നു ആ ഗെയിം. ഈ ഒരു സമയത്ത് അവർക്കിടയിലൂടെ രൂക്ഷമായ ഭാവത്തോടെ ഒരു മനുഷ്യൻ കടന്നുപോയി. അല്പസമയത്തിനകം തന്നെ ആ തീവണ്ടി യാത്ര ആരംഭിക്കാനൊരുങ്ങി. യാത്രക്കാർ പഴയ വേഷവിധാനങ്ങളണിഞ്ഞ് തീവണ്ടിക്കരികിലേക്കെത്തി. അതോടെ അവർ മൂന്നു പേരും അവിടെ നിന്നും തിരിച്ചുപോയി. പിന്നീട് ടി ടി ആർ വന്ന് അവരെ ഏവരെയും വിനോദയാത്രയ്ക്കായി ട്രെയിനകത്തേക്ക് വിളിക്കുകയാണ്. ഈ ഒരു സമയത്ത് ക്രിസ്റ്റഫർ എന്നൊരു യുവാവ് തിക്കിത്തിരക്കി അകത്തേക്ക് കയറിയിരുന്നു. പഴയ കാലത്തെ കൽക്കരി എഞ്ചിനാണ് ആ ഒരു ട്രെയിനിന് ഉണ്ടായിരുന്നത്. ട്രെയിനിലെ ജീവനക്കാർ അവരെ ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. യുജിനടക്കമുള്ള ആ യാത്രയ്ക്കായി വന്നിരുന്ന ഭൂരിഭാഗം പേരും ധനികരായിരുന്നു. കോടീശ്വരിയായ അബിഗിൽ എന്ന കുട്ടി തൻ്റെ വേലക്കാരിയായ പേളിയുടെ കൂടെയാണ് ആ ഒരു യാത്രയ്ക്ക് എത്തിയിരുന്നത്. അവിടെ വെച്ച് അവരിരുവരും യാത്രയ്ക്കായി എത്തിയിരുന്ന എവലിൻ എന്ന യുവതിയെ പരിചയപ്പെട്ടു. എവലിൻ്റെ കൂട്ടുകാരിയും ആ ഒരു ട്രെയിനിൽ ഉണ്ടായിരുന്നു. ട്രെയിനിലെ ജീവനക്കാർ പിന്നീട് യാത്രക്കാരെവരുടെയും ഫോട്ടോ എടുത്തു. അങ്ങനെ ആ ഒരു കൽക്കരി ട്രെയിൻ യാത്രയാവുകയാണ്. ഇരുട്ടിനെ ഭേദിച്ചുകൊണ്ട് ട്രെയിൻ മുന്നോട്ടേക്ക് നീങ്ങി. ഈ ഒരു സമയത്താണ് തോമസ് എന്ന യുവാവ് എവലിനടുത്തായി വന്നിരിക്കുന്നത്. അയാൾ എവലിനെ പരിചയപ്പെട്ടു. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിൽ പാറ്റയുണ്ട് എന്നുള്ളൊരു തോന്നൽ എവലിനെ അനുഭവപ്പെട്ടിരുന്നു. അല്പസമയത്തിനു ശേഷം ചിത്രത്തിൻ്റെ തുടക്കത്തിൽ നിഗൂഢമാർന്ന ഭാവത്തോടെ കടന്നുപോയിരുന്ന ആ ഒരു മനുഷ്യൻ അവരുടെ പക്കലേക്കെത്തി. ഗെയിം കോർഡിനേഷൻ ചെയ്തിരുന്നത് അയാളായിരുന്നു. അയാൾക്ക് ആ ട്രെയിനിലെ യാത്രക്കാരെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും അറിയാമായിരുന്നു. ഓരോരുത്തരെയും നോക്കി അയാളത് പറഞ്ഞുകൊണ്ടിരുന്നു. ഈ ഒരു സമയത്ത് തൻ്റെ കയ്യിൽ നിന്നും രക്തം വരുന്നതായി അബിഗലിനെ ഒരു തോന്നലുണ്ടാവുകയാണ്. അല്പസമയത്തിനകം തന്നെ അവരോട് കാര്യങ്ങൾ വിവരിച്ചിരുന്ന ആ ഒരു മനുഷ്യൻ കുത്തേറ്റ് വീണു. അത് ഗെയിമിൻ്റെ ഭാഗമായുള്ള തമാശയായിരിക്കുമെന്നാണ് ട്രെയിനിലുണ്ടായിരുന്ന എവിലിനടക്കമുള്ള യാത്രക്കാർ കരുതിയിരുന്നത്. ഈ ഒരു കാഴ്ച കണ്ട് ഭീതിയോടെ ടി ടി ആർ അങ്ങോട്ടേക്ക് ഓടിയെത്തി. പിന്നീട് ട്രെയിനിലെ ജീവനക്കാരെ അവരും ചേർന്ന് അയാളുടെ മൃതശരീരം അവിടെ നിന്നും മാറ്റി. ഈ ഒരു സമയത്ത് അയാളെ കൊന്നിരുന്ന ക്രിസ്റ്റഫർ തോക്കുമായി അവിടേക്ക് രംഗപ്രവേശനം ചെയ്യുകയാണ്. ക്രിസ്റ്റഫർ അവിടെയുണ്ടായിരുന്ന യുവതിയെയും രക്ഷിക്കാനെത്തിയ മറ്റൊരാളെയും ക്രൂരമായി മർദ്ദിച്ചു. വിലപിടിപ്പുള്ള നിങ്ങളുടെ ആഭരണങ്ങൾ തൻ്റെ കയ്യിലുള്ള കവറിലേക്ക് ഇടാനായി ക്രിസ്റ്റഫർ ആജ്ഞാപിക്കുകയാണ്. അതിനെ എതിർക്കാൻ ശ്രമിച്ചൊരാളുടെ ഷോൾഡറിലേക്ക് ക്രിസ്റ്റഫർ നിറയൊഴിച്ചു. ശേഷം ക്രിസ്റ്റഫർ അവിടെയുണ്ടായിരുന്ന വെയിറ്ററായ യുവതിക്കു നേരെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി. ഈ ഒരു കാഴ്ച കണ്ട തോമസ് എൻ്റെ കയ്യിലുള്ളത് മുഴുവൻ നിനക്ക് നൽകാമെന്നും പറഞ്ഞുകൊണ്ട് ക്രിസ്റ്റഫറിൻ്റെ പക്കലേക്ക് ചൊല്ലുകയും സൂത്രത്തിൽ തൻ്റെ പക്കലുണ്ടായിരുന്ന തോക്കെടുത്ത് ക്രിസ്റ്റഫറിനു നേരെ ചൂണ്ടുകയും ചെയ്തു. ഈ ഒരു കാഴ്ച കണ്ട ഉടനെ തന്നെ ആ ഒരു വെയിറ്ററായ ലേഡി തോമസിനെ ഗൺ പോയിൻ്റിൽ നിർത്തുകയാണ്. ആ ലേഡിയും ക്രിസ്റ്റഫറിൻ്റെ ആളായിരുന്നു. പിന്നീട് ക്രിസ്റ്റഫർ യുവതിയെ അവിടെ നിർത്തി എഞ്ചിൻ റൂമിലേക്ക് പോവുകയാണ്. അവളോട് ദേഷ്യപ്പെട്ട ട്രെയിനിലെ ഒരു യാത്രക്കാരിയെ വെയിറ്റർ ഗേൾ വെടിവെച്ച് കൊലപ്പെടുത്തി. ഈ ഒരു ഭീതിജനകമായ കാഴ്ച കണ്ട് ബാക്കിയുണ്ടായിരുന്ന ഏവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിവിറച്ചു. ഈ ഒരു സമയത്ത് എഞ്ചിൻ റൂമിലേക്ക് കടന്നുകൂടിയ ക്രിസ്റ്റഫർ ട്രെയിൻ നിർത്താനായി ആവശ്യപ്പെട്ട് ലോക്കോ പൈലറ്റുമാരെയും ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഇതേ സമയം വെയിറ്റർ ലേഡി ഏവരുടെയും ആഭരണങ്ങൾ ക്രിസ്റ്റഫറിൻ്റെ കവറിൽ ശേഖരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ലോക്കോ പൈലറ്റുമാരിലൊരാൾ കയ്യിലുണ്ടായിരുന്ന പിക്കാസ് ഉപയോഗിച്ച് ക്രിസ്റ്റഫറിൻ്റെ കഴുത്തിലേക്ക് വെട്ടി. തൽക്ഷണം തന്നെ ക്രിസ്റ്റഫർ രണ്ട് ലോക്കോ പൈലറ്റുമാരെയും വെടിവെച്ച് കൊലപ്പെടുത്തി. ഈ ഒരു സമയത്ത് കൺട്രോൾ പാനലിലേക്കും വെടിയേറ്റിരുന്നു. അതോടെ ട്രെയിനിൻ്റെ വേഗത കൂടി.
ക്രിസ്റ്റഫർ അടക്കം അവർ മൂന്ന് പേരും താമസിയാതെ തന്നെ അവിടെ മരിച്ചു വീണു. അമിതമായ ഈ ഒരു വേഗതയിൽ പോയാൽ ട്രെയിൻ പാളം തെറ്റുമെന്ന് ടിടിആർ പീറ്റർ ഗെയിലിനോട് പറഞ്ഞു. അങ്ങനെ ടിടിആർ കാര്യമന്വേഷിക്കാനായി എൻജിൻ റൂമിലേക്ക് ചെല്ലുകയാണ്. അതോടുകൂടി പീറ്റർ ഗെയിലിൻ്റെ ശ്രദ്ധ ടിടിആറിലേക്ക് മാറി. ഈ ഒരു തക്കത്തിനെ തോമസ് പീറ്റർ ഗെയിലിനെ അടിച്ച് വീഴ്ത്തിക്കൊണ്ട് ഏവരെയും കൂട്ടി അവിടെ നിന്ന് മോടി മാറുകയാണ്. അങ്ങനെ അവരേവരും തൊട്ടടുത്തായി ഉണ്ടായിരുന്ന ബോഗിയിലേക്ക് കയറി. എന്നാൽ അല്പസമയത്തിനകം തന്നെ അമിത വേഗത്തിലോടിയിരുന്ന ആ ഒരു ട്രെയിൻ പാളം തെറ്റുകയാണ്. അങ്ങനെ യാത്രക്കാർ കയറിയിരുന്ന ആ ഒരു ബോഗി താഴെയായി ഉണ്ടായിരുന്ന ജലാശയത്തിലേക്ക് വീഴുകയാണ്. സാരമായ പരിക്കുകളോടെ കുറച്ചു പേർ അതിജീവിച്ചു. ഈ നേരത്ത് നീ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചതെന്നും പറഞ്ഞുകൊണ്ട് ഒരു യാത്രക്കാരൻ തോമസിനോട് തട്ടിക്കയറിയിരുന്നു. അവൻ നമ്മളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാം ചേർന്ന് രംഗം ശാന്തമാക്കി. ഈ ഒരു സമയത്ത് പുറത്തുനിന്നും നിക്കൂടം മാറുന്ന എന്തോ ഒരു ശബ്ദം അബിഗൽ കേട്ടിരുന്നു. പിന്നീട് യാത്രക്കാർ ബോഗിയുടെ ഒരു ഭാഗം തകർത്ത് മാറ്റിക്കൊണ്ട് പുറത്തേക്ക് നോക്കി. ഭീതിയോടെ അവർ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. ആ ബോഗി വീണിരിക്കുന്നത് ഒരു തടാകത്തിലേക്കാണ്. താമസിയാതെ തന്നെ അത് താഴ്ന്നു പോകും. പിന്നീട് കൂട്ടത്തിലുണ്ടായിരുന്നൊരു യുവാവ് നീന്തി കരയ്ക്കു കയറാനായി തടാകത്തിലേക്ക് എടുത്തു ചാടി. എന്നാൽ ഈ ഒരു സമയത്ത് ഏതോ ഒരു ഭീകരജീവി അവനെ ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണ്. നിഗൂഢം മാറുന്ന ഈ സംഭവങ്ങൾക്ക് എവലിനും കൂട്ടുകാരെയും സാക്ഷികളായിരുന്നു. താമസിയാതെ തന്നെ ആ ഒരു ഭീകരജീവി ട്രെയിനിൽ കുടുങ്ങിക്കിടന്നിരുന്ന മറ്റൊരു യുവാവിനെയും കൊലപ്പെടുത്തി. ഇത് കണ്ട എവലിൻ്റെ കൂട്ടുകാരി അയാളെ രക്ഷിക്കാനായി ഓടി. അതോടെ അവളെയും ആ ഒരു ഭീകരജീവി പിടികൂടുകയാണ്. എവലിൻ അവളെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അവളുടെ ശരീരം കീറിപ്പറിച്ചുകൊണ്ട് ആ ഭീകരജീവി അവളെ കൊണ്ടുപോയി. ഉടനെ ആ ഭീകരജീവി രക്ഷിക്കാനായി അവിടേക്ക് ചെന്നിരുന്ന എവലിനെയും പിടികൂടുകയാണ്. ഈ ഒരു കാഴ്ച കണ്ട തോമസ് ആ ഭീകരജീവിക്ക് നേരെ നിറയൊഴിച്ചു. അതോടെ അത് വെള്ളത്തിലേക്ക് തിരിച്ചു ചാടി. ഈ ഒരു തക്കത്തിന് രക്ഷപ്പെടാനായി തോമസ് വിളിച്ചു പറഞ്ഞു. അതോടെ അബിഗലും പേളിയും വെള്ളത്തിലേക്ക് എടുത്തു ചാടി. നീയും പൊക്കോളൂ എന്നും ഞാൻ ട്രെയിനിൽ കുടുങ്ങിക്കിടക്കുന്ന യുജിനെയും രക്ഷിച്ച് വരാമെന്ന് തോമസ് എവലിനോട് പറഞ്ഞു. അല്പസമയത്തിനകം തന്നെ അവർ നിന്നിരുന്ന ആ ഒരു ബോഗി വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നുപോയി. ഉടനെ ഈ ഒരു സമയത്ത് എവലിനെ ആ ഒരു ഭീകരജീവി വീണ്ടും ആക്രമിക്കുകയാണ്. ഇത് കണ്ട പേളി അതിസാഹസികമായി ആ ഭീകരജീവിയിൽ നിന്നും എവലിനെ രക്ഷിച്ചു. അങ്ങനെ പേളിക്കും അബിഗലിനും എവലിനും കരയിലേക്ക് നീന്തിക്കയറാനായി സാധിച്ചു. അല്പസമയത്തിനകം തന്നെ ബോഗിയിൽ നിന്നും തോമസ് രക്ഷിച്ചിരുന്ന യുജിനും പിന്നാലെ തോമസും അങ്ങോട്ടേക്ക് നീന്തിക്കയറി. നിർഭാഗ്യവശാൽ ഈ ഒരു സമയത്ത് കരയിൽ നിന്നിരുന്ന അബിഗലിനെ ആ ഒരു ഭീകരജീവി തടാകത്തിലേക്ക് വലിച്ചിടുകയാണ്. അവളെ രക്ഷിക്കാനായി പേളിയും പിന്നാലെ തോമസും വെള്ളത്തിലേക്ക് എടുത്തു ചാടി. അബിഗലിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ കൂട്ടത്തിലുണ്ടായിരുന്ന പേളിയെ ആ ഭീകരജീവി പിടികൂടുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. ഭീതിയോടെ അവരേവരും തടാകത്തിനു സമീപത്തായി ഉണ്ടായിരുന്ന കാട്ടിലൂടെ രക്ഷപ്പെടാനായി മുന്നോട്ടേക്ക് നീങ്ങി. അങ്ങനെ അവർ നിഗൂഢം മാറുന്നൊരു കെട്ടിടം അവിടെ കാണാനിടയായി. അവർ അഭയം പ്രാപിക്കാനായി അതിനകത്തേക്ക് പ്രവേശിച്ചു. ആ കെട്ടിടം പരിശോധിക്കുന്ന സമയത്ത് അവർ കൂട്ടത്തിലുണ്ടായിരുന്ന യുജിൻ്റെ ലൈറ്റർ അവിടെ വീണുകിടക്കുന്നത് കാണാനിടയാവുകയാണ്. ടോർച്ചിൻ്റെ ഇരുണ്ട വെളിച്ചത്തിൽ ഭീതിജനകമായ ആ ഒരു കാഴ്ച അവർ ഞെട്ടലോടെ വീക്ഷിച്ചു. ആ ഒരു ഭീകരജീവി പൂർണ്ണമായും യുജിനെ വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഭയന്നുറച്ചുകൊണ്ടവർ ആ ഒരു ജീവിയുടെ പക്കൽ നിന്നും ഓടിമാറുകയാണ്. അത് അവരെ പിന്തുടർന്നു. അബിഗലിനെയും എവലിനെയും സുരക്ഷിതരാക്കാനുള്ള ശ്രമത്തിനിടെ ആ ഒരു ഭീകരജീവി തോമസിനെയും പിടികൂടി കൊലപ്പെടുത്തി. നമുക്കെങ്ങനെയെങ്കിലും ഇവിടെ നിന്നും രക്ഷപ്പെടണമെന്ന് എവലിൻ അബിഗലിനോട് പറഞ്ഞു. ഈ ഒരു സമയത്ത് പുറത്തുനിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കാനിടയായി. അത് തോമസ് ആകുമെന്നുള്ള ധാരണയിൽ അബിഗൽ അങ്ങോട്ടേക്ക് ചെന്നു. പൊടുന്നനെ അബിഗലിനെയും ആ ഒരു ഭീകരജീവി പിടികൂടി കൊലപ്പെടുത്തുകയാണ്. പിറ്റേന്ന് രാവിലെ എവലിൻ
ആ ഒരു കെട്ടിടത്തിൽ നിന്നും പുറത്തേക്ക് കടന്നു. കാട്ടിലൂടെ മുന്നോട്ടേക്ക് നീങ്ങിയ അവൾ തകർന്നു കിടന്നിരുന്ന ഒരു റെയിൽപാളം കാണാനിടയായി. എവിലിൻ അതിലൂടെ മുന്നോട്ടേക്ക് നടന്നു. രാത്രിയോടെ അവൾ യാത്ര ആരംഭിച്ചിരുന്ന ആ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുകയാണ്. ഈ ഒരു കാഴ്ച കണ്ട റെയിൽവേ ജീവനക്കാരി അവളെ സുരക്ഷിതമാർന്ന റൂമിലേക്ക് മാറ്റി. ആ ജീവനക്കാരിയോട് എവിലിൻ നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു. ഇത് കേട്ട ജീവനക്കാരി ആ ഒരു റൂമിൻ്റെ വാതിലടച്ചുകൊണ്ട് തൻ്റെ സീനിയർ ഓഫീസറെ വിളിക്കാനായി പോയി. ഈ സമയത്ത് എവിലിൻ ആ റൂമിനകത്തും ഭീകരജീവിയുടെ ശബ്ദം കേൾക്കുകയാണ്. പുറത്തേക്ക് കടക്കാനായി അവൾ വാതിലിൽ ശക്തമായി ഇടിച്ചു. ഞൊടിയിടയിൽ തന്നെ ആ ഭീകരജീവി അവളെയും ഭക്ഷണമാക്കി. സീനിയർ ഓഫീസറുമായി തിരിച്ചെത്തിയ ജീവനക്കാരിക്ക് ആ റൂമിനകത്ത് എവിലിനെ കാണാനായി സാധിച്ചിരുന്നില്ല. അതോടെ സീനിയർ ഓഫീസർ 90 വർഷങ്ങൾക്ക് മുൻപ് നടന്നിരുന്ന ആ ഒരു അപകടത്തെക്കുറിച്ച് ജീവനക്കാരിയോട് വിവരിക്കുകയാണ്. അപകടം നടന്നിരുന്ന ആ ഒരു ട്രെയിനിൻ്റെ ഭാഗങ്ങൾ വീണ്ടെടുത്ത് മ്യൂസിയമാക്കി ഇപ്പോഴും റെയിൽവേ സ്റ്റേഷനിൽ സൂക്ഷിച്ചിട്ടുണ്ട്. സീനിയർ ഓഫീസർ വിശദീകരിച്ചു. അന്ന് ആ ട്രെയിൻ ഓടിയിരുന്നത് അമിത വേഗത്തിലായിരുന്നു. അതിൻ്റെ കാരണം വ്യക്തമല്ല. ആ ട്രെയിൻ തടാകത്തിലേക്ക് മറിഞ്ഞു. ആരുടെയും മൃതശരീരങ്ങൾ കണ്ടെടുക്കാനായി സാധിച്ചില്ല. ഒരു പക്ഷേ അത് മുതലകൾ ഭക്ഷണമാക്കിയിരിക്കാം. ശേഷം സീനിയർ ഓഫീസർ 90 വർഷങ്ങൾക്ക് മുൻപ് ആ ട്രെയിനിൽ സഞ്ചരിച്ചിരുന്ന യാത്രക്കാരുടെ ഫോട്ടോ ജീവനക്കാരിയെ കാണിച്ചു. ആ ഫോട്ടോ കണ്ട ജീവനക്കാരി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കാരണം ആ ഒരു ഫോട്ടോയിലുണ്ടായിരുന്നത് എവിലിനും അബിഗയിലും അടങ്ങുന്ന ആ ഒരു സംഘം തന്നെയായിരുന്നു. സംഭവങ്ങളുടെ സത്യാവസ്ഥ വെളിപ്പെടുത്താനായി എവിലിൻ്റെ പ്രയത്നമായിരുന്നു ആ ഒരു ജീവനക്കാരിയുടെ പക്കലേക്ക് എത്തിയിരുന്നത്. പിന്നീട് ജീവനക്കാരിയും കൂട്ടരും ആ ഒരു ട്രെയിനിൻ്റെ ബോഗിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഈ ഒരു സമയത്ത് ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കാണിച്ചിരുന്ന നിഗൂഢമാർന്ന ഭാവത്തോടെ നടന്നിരുന്ന ആ ഒരു മനുഷ്യൻ്റെ ആത്മാവും അങ്ങോട്ടേക്കെത്തുകയാണ്. ദുരൂഹമാർന്ന സാഹചര്യത്തിൽ മരിച്ചിരുന്ന അവരുടെ ഏവരുടെയും ആത്മാക്കൾ ഗതികെട്ടാതെ അലയുകയാണ്. ഈ ഒരു രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുന്നു.